ഈ ആദർശപാതയിലേക്ക് സമുദായം ഒഴുകി വരുമ്പോൾ അതിനുള്ള മാനസികമായ പ്രയാസം ഒന്നുകൊണ്ട് മാത്രം തങ്ങളുടെ കച്ചവടങ്ങള് തങ്ങളുടെ ബിസിനസ്സുകള് ഒരുപക്ഷെ തകർന്നടിയുമെന്ന ആ ഭീതി അതൊന്നുകൊണ്ട് മാത്രം സമുദായത്തെ ഈ പാതയിലേക്ക് വരുന്നതിൽ നിന്ന് തടയാനാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ പ്രദർശിപ്പിക്കുന്ന ഏതാനും കഷ്ണങ്ങൾ ഇൻഷാല്ലാ ഞാനിവിടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ഒന്നാമതായി അവർ ഈ രംഗത്ത് ചെയ്യുന്ന പണി എന്താണ് എന്ന് സാക്ഷാൽ പേരോട് മുസ്ലിയാർ തന്നെ പറയുന്നത് ഞാൻ ഒന്നാമതായി കേൾപ്പിക്കാം. ഈ ക്ലിപ്പ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ എന്ത് വഴിയാണ് അവർ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് ക്ലിപ്പ് ഉണ്ടാക്കുന്നത്, എന്താണ് അതിന്റെ തത്വമെന്ന് സാക്ഷാൽ പേരോട് മുസ്ലിയാർ തന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിന് അയാൾ പറയും. അയാൾ പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കാമല്ലോ. അത് നിങ്ങൾ ഒന്നാമതായി ശ്രദ്ധിക്കുക. സംഘത്തിന്റെ അത്തരം അങ്ങേത്തലയും അങ്ങോട്ട് കട്ടുകളിയാ, ഇങ്ങേത്തലയും കട്ടുകളിയാ. എന്നിട്ടോ ഞാൻ ചിലപ്പോ മുജാഹിദ് ഇങ്ങനെ പറയുന്നു പറഞ്ഞു ചില കാര്യം ഉദ്ധരിക്കൂ, അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിവർ കേൾപ്പിക്കൂല. അപ്പൊ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ അതും കേൾപ്പിക്കൂല, എന്റെ പേരോട് എനിക്ക് അസംബോധിക്കുന്നു എന്നറിയൂ. അത് നിങ്ങളെ വാചകം ഉദ്ധരിച്ചതാ. അവർ സാധാരണ പതിവാണത്. കണ്ടോ നിങ്ങൾ, അപ്പൊ ഇതാണ് പണി, ഇതാണ് പണി. അപ്പുറങ്ങക്ക ഇപ്പുറങ്ങക്ക എന്നിട്ട് ഇടയ്ക്കുള്ള കഷ്ണം എടുക്കുക. എന്നിട്ട് കണ്ടോ ഇതാ അവര് പറയുന്നു, ഇതാ അവര് സമ്മതിക്കുന്നു, അവരിതാ ഇങ്ങനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു ഇട്ടുകൊടുക്കുക. പേരോട് മുസ്ലിയാർ ഇങ്ങോട്ട് വെച്ച വെടിയാണെങ്കിലും അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇൻഷാല്ലാ ശേഷമുള്ള ഭാഗം കേൾക്കുമ്പോ നിങ്ങൾക്ക് ബോധ്യമാകും. ഈ പണി ഇപ്പൊ മുസ്ലിയാക്കന്മാർ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടേക്കെ മുറിക്കാൻ പറ്റാ നോക്കി നടക്ക. ഇപ്പോ മുജാഹിദീങ്ങളുടെ മുജാഹിദ് പ്രവർത്തകന്മാരുടെ പ്രഭാഷകന്മാരുടെ പണ്ഡിതന്മാരുടെ കേസറ്റുകള് എല്ലാം തെരഞ്ഞു പിടിച്ച് എവിടെയാണ് കട്ട് ചെയ്യാൻ പറ്റുക, എവിടെ മുറിച്ചാലാണ് ദുർവ്യാഖ്യാനിക്കാൻ കഴിയുക എന്ന് തെരഞ്ഞു നടക്കുകയാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ കൊണ്ടെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇൻഷാല്ലാ ഞാൻ പ്രദർശിപ്പിക്കാം. ഒന്നാമതായി കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ഒരു കാസറ്റിന്റെ നിന്ന് അടർത്തിയെടുത്ത ഒരു ചെറിയ കഷ്ണം. ചെറിയ കഷ്ണം എന്ന് പറഞ്ഞാല് വളരെ ചെറിയ 4-5 സെക്കൻഡ് മാത്രമുള്ള ഒരു കഷ്ണം. അതിട്ടുകൊണ്ട് കെ വി സ്വലാത്തിനെ പരിഹസിക്കുന്നു. സ്വലാത്തിനെ തെറ്റായി ഇവർ സമുദായത്തിന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, സ്വലാത്തിനുള്ള മഹത്വം കുറയ്ക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ പ്രസംഗത്തിൽ നിന്ന് 4-5 സെക്കൻഡ് മാത്രമുള്ള ഒരു കഷ്ണം മുറിച്ചെടുത്ത് അതുമായി മുസ്ലിയാക്കന്മാർ ഊരി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. വിതരണം ചെയ്യുന്ന സീഡുകൾ എന്തു പേരിലാണെങ്കിലും ശരി, ആ സീഡുകളൊക്കെയും അവര് അത് പ്രധാനമായി 5-6 തവണ ആവർത്തിച്ച് അതിങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ കഷ്ണം നിങ്ങൾ ഒന്നാമതായി കാണുക. കണ്ടോ ഇതാണ് ആ കഷ്ണം, ഇതാണ് ആ കഷ്ണം. അപ്പൊ ഇത് മാത്രം കേൾക്കുമ്പോൾ ഇതിൽ 5-6 തവണ അതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് സ്വാഭാവികമായും ഏതൊരാളും ധരിച്ചേക്കുമെന്നാണ് മുസ്ലിയാക്കന്മാരുടെ വിചാരം. ആ ഇതല്പം അധികമായി പോയി, ഇങ്ങനെ പറയാമോ, ഇത് ലേശം കൂടിപ്പോയി, ഇത് സ്വലാത്തിനെ കൊച്ചാക്കതല്ലേ എന്ന് ഒരാളെങ്കിലും തെറ്റിദ്ധരിച്ചാൽ, അങ്ങനെ ഒരാളുടെങ്കിലും ഒഴുക്ക് തടയാനായാൽ എന്നതാണ് മുസ്ലിയാക്കന്മാരുടെ ചിന്ത. യഥാർത്ഥത്തിൽ എന്താണ് കെ വി അവിടെ പറഞ്ഞത്, എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? ഒന്നും വേണ്ട, ആ ഇട്ട കഷ്ണം ഒരൽപ്പം പിറകിൽ നിന്നും ഒരൽപ്പം മുന്നിൽ നിന്നുമായി കേട്ടാൽ തന്നെയും അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ആളുകൾക്ക് ബോധ്യമാകും. സ്വലാത്തിനെ പരിഹസിക്കാനല്ല, മറിച്ച് സ്വലാത്തിനെ പരിഹസിക്കുന്നവരെ തുറന്നു കാണിക്കുകയും ശരിയായ സ്വലാത്ത് എന്താണ് എന്ന് അതിന്റെ മഹത്വം എന്താണ് എന്ന് സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്യാൻ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ആ ഏറ്റവും പ്രസക്തമായ 3 മിനിറ്റിൽ നിന്നാണ് 5 സെക്കൻഡോളം അവര് മുറിച്ചെടുത്തത് എന്നതാണ് വസ്തുത. ആ യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ആ ഒരു വശം 2-3 മിനിറ്റ് തികച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ആളുകള് സാധാരണക്കാര് ആത്മാർത്ഥതയുള്ള കുബുദ്ധിയില്ലാത്ത മനുഷ്യന്മാര് അവര് തീരുമാനിക്കട്ടെ ഇതിൽ അപാകതയുണ്ടോ ഇതിൽ അബദ്ധമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അല്ലാണ്ട് നബിയുടെ പേരിൽ സലാത്തിൽ നിന്ന് തെറ്റാണോ അങ്ങനെ മുജാഹിദുകൾ പറയുന്നുണ്ടോ? ഇല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്ത ഒരു പ്രാസംഗികനും ഇവിടെ ഉണ്ടാവില്ല. പ്രവാചകന്റെ പേര് പറയുമ്പോൾ ആ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ മുജാഹിദല്ല പോലെ. പിന്നെ എങ്ങനെ ചെല്ലിക്കൂല അറിയങ്ങൾ? ഞാനിങ്ങനെ പ്രസംഗിച്ച് കൊയങ്ങുമ്പോൾ എന്താണ് നിങ്ങൾ സലാത്ത് ചെല്ലാത്ത ചെല്ലാത്ത ഇതുവരെ ചെല്ലാത്തതിന് ഫൈന് വിളിച്ചുകൊണ്ട് 10 സലാത്ത് സല്ലല്ലാ എന്നിട്ട് ഞാൻ ഓണാക്കിയിട്ട് ഇവിടെ കുത്തുന്നത്, ഞാൻ എന്ത് ചെയ്യുക?
ചായയും ദശമൂലായിട്ടും ഒക്കെ കുടിക്കുക. ഞങ്ങൾ ഇങ്ങനെ അത് ജയിക്കില്ല. അത് ചെല്ലാത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? സലാത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അറിയോ, മൻ സല്ലാലയ്യ വാഹിദത്തൻ, ഒരാൾ എൻ്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബി അഷ്റഹവനൻ, പത്ത് നന്മ അള്ളാഹു അനുഗ്രഹമായി നൽകും. ഒരു പ്രാവശ്യം നബിന്റെ പേരിൽ സലാത്ത് ഇല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ബഖീലു മൻ ദുക്കിറത്ത് ഇന്ദഹു ഫലൻ യുസല്ലി അലയ്യ. ഒരു ആളുടെ പേരിൽ എൻ്റെ പേര് ഒരാളുടെ മുമ്പിൽ പറഞ്ഞിട്ട് അവൻ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവൻ പിശുക്കനാണ്. ഇനി എന്താ കേൾക്കേണ്ടത്? അപ്പൊ നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി, ഇതെന്താ ഇപ്പൊ നമ്മൾ സലാത്ത് എങ്ങനെയാ ചെല്ലല്ലേ അറിയുള്ളു? നബിന്റെ പേരിൽ സലാത്തിൽ ഉണ്ടെങ്കിൽ നബിന്റെ പേരിൽ സലാത്തും സലാമും ചെല്ലണല്ലേ അറിയുള്ളു? പിന്നെ നബിയെ വിളിച്ചിട്ട് പാട്ട് പാടുക, അങ്ങനെ യാ റസൂൽ സലാം അലൈക്കും, നബിനോട് സലാം. ഞങ്ങളെ കണ്ടപ്പോ അംസാഷേ സലാം അലൈക്കും, അംസാഷ് പായും. കാരണം നമ്മളെ കേവിക്ക് തകരാറായിക്കിട്ടോ അറിയും. എന്താ കാരണം? ഇങ്ങനെ ആരെയും സലാം ചൊല്ലോ ഉണ്ടോ? നബിന് ആജേരെ കണ്ടു, ആജേരെ കണ്ടപ്പോ ആജേരേ സലാം അലൈക്കും അല്ലേ. പിന്നെ പെണ്ണുങ്ങളെ കണ്ടപ്പോ പെണ്ണുങ്ങളെ സലാം അലൈക്കും, പെണ്ണുങ്ങൾ പറയും. ഇങ്ങനെ നബിക്ക് സലാം ചൊല്ലണ്ടാന്ന് നമ്മൾ പറഞ്ഞത്, മനസ്സിലായ വിഷയം മനസ്സിലായ. ഇങ്ങനെ പാട്ട് ചാടണോ നബിനോട്? നമ്മളിപ്പോ നാട്ടിലുള്ള ഒരാളോട് ഇങ്ങനെ സലാം ചൊല്ലാൻ കണ്ടാവും, നിങ്ങൾ എന്ത് പറയും? ഏ അയാളെന്ത് മനുഷ്യൻ, അയാൾ സലാം ചൊല്ലണമൊക്കെ പാട്ട് അടിക്കുക അല്ലേ, പറയില്ലേ. പക്ഷെ നമ്മൾ കണ്ടോ സഹോദര, എന്താ പ്രശ്നം ഉള്ളത്? ഇത് സലാത്തിനെ പരിഹസിക്കാനാണ് എന്ന് സഖാഫിമാർക്ക് പോലും മനസ്സറിഞ്ഞ് പറയാൻ കഴിയോ? പിന്നെയില്ല അല്ലാത്തവര്, അപ്പൊ അവർക്കറിയാത്തത് കൊണ്ടല്ല, ബോധ്യമില്ലാത്തത് കൊണ്ടല്ല. ഇത് കേട്ട ഏതൊരാൾക്കും അറിയാം, ഇവിടെ ഒരിക്കലും സലാത്തിനെ പരിഹസിച്ചിട്ടില്ല. പകരം സലാത്തിനെ പരിഹസിക്കുന്ന പ്രവണതകൾ ഈ മുസ്ലിയാക്കന്മാർ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് ശരിയല്ല സമൂഹമേ എന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്താനാണ് കെ വി ഇത് പറഞ്ഞത് എന്ന് ആർക്കാ മനസ്സിലാവാത്തത്? ഇവർക്കും ബോധ്യമില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ തൽക്കാലം ഒന്ന് മുറിച്ചെടുത്ത് അതങ്ങ് കാണിച്ചു കൊടുത്താൽ ഇത് വിശ്വസിച്ചേക്കുമല്ലോ എന്ന ചിന്തയാണ് ഈ ഇത്ര നീചമായ ഈ പണിക്ക് ഇവരെ പ്രേരിപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാത്രവുമല്ല, തക്കം കിട്ടുന്നിടത്ത് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇവർ പറയാറുണ്ട്, മുജാഹിദുകൾ സ്വലാത്തേ പാടില്ല എന്ന് പറയുന്നവരാണ് എന്ന് പണ്ടൊക്കെ വ്യാപകമായി ഇവർ പറയാറുണ്ടായിരുന്നു. പക്ഷേ മുജാഹിദുകളുടെ പ്രഭാഷണ കാസറ്റുകൾ വ്യാപകമായി ആളുകൾ കൈകളിലേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും ബോധ്യമായി മുജാഹിദുകൾ സ്വലാത്ത് ചൊല്ലുന്നവരാണ് അല്ല, അവർ മാത്രമാണ് ശരിയായ സ്വലാത്തിൻ്റെ ആളുകള്, അവകാശികള്. കച്ചവടമാക്കാതെ ബിസിനസ് ആക്കാതെ തീർത്തും പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകണമെന്ന താല്പര്യമെന്നുകൊണ്ട് മാത്രം സ്വലാത്ത് ചൊല്ലുന്നവർ മുജാഹിദുകൾ മാത്രമാണ് എന്ന് ഏകദേശം എല്ലാവർക്കും ബോധ്യമായി. അതുകൊണ്ട് ആ ആരോപണം ഇപ്പൊ മുസ്ലിയാക്കന്മാർ വ്യാപകമായി പറയാറില്ല. എന്നാലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഒരുപക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശബ്ദം അത്ര അടുത്തറിയാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഏതെങ്കിലും ഒക്കെ പ്രദേശങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ഇപ്പോഴും മുസ്ലിയാക്കന്മാർ പറയാറുണ്ട്. അതിന് തെളിവാണ് ഈ അടുത്ത സമയങ്ങളിലായി തെക്കൻ ഭാഗത്ത് അലവി സഖാഫി നടത്തിയ പ്രസംഗം. ആ പ്രസംഗത്തിന് സമർത്ഥമായി അയാൾ വരികൾക്കിടയിൽ പറഞ്ഞൊപ്പിച്ചു മുജാഹിദ് സ്വലാത്തിനെതിരാണ്, ഒരൊറ്റ സ്വലാത്തും ഏത് സ്വലാത്തും പാടില്ല എന്നാണ് മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അയാൾ അവിടെ തട്ടിവിട്ടു. നിങ്ങൾ നിൽക്കുന്ന നേരെ കാണുക, ഞാൻ വെറുതെ പറയുകയല്ല, അദ്ദേഹം തന്നെ അവിടെ പ്രസംഗിച്ച ആ പ്രസംഗത്തിന് ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നതിനെ ഇവർ എതിർക്കുന്നു. ഏതാ സലാത്ത്? ഒരു സലാത്തും ചെല്ലാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറയുന്നത് കണ്ടോ സഹോദര, സ്വലാത്തിന് തന്നെ മുജാഹിദ് എതിരാണ് എന്നാ പറഞ്ഞത്. സ്വലാത്തേ പാടില്ല എന്നാ പറഞ്ഞത്, ഏത് സ്വലാത്തും പാടില്ല എന്നാണ് മുജാഹിദ് പറയുന്നത് എന്ന് ഇത്ര പച്ചയായി ഇപ്പോഴും പ്രസംഗിച്ചെടുക്കുന്ന അതേ മനുഷ്യനാണല്ലോ കേവിന്റെ ക്ലിപ്പിടുന്നത്. ആ ക്ലിപ്പിൽ തന്നെയാണല്ലോ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞത്. എന്നിട്ടാണ് അതേ ക്ലിപ്പിട്ട് കഴിഞ്ഞിട്ട് അതേ അലവി സഖാഫി അതേ സ്റ്റേജിൽ വെച്ച് പറയുന്നത് സ്വലാത്തേ പാടില്ല എന്നാണ് ഇവര് പറയുന്നത് എന്ന് ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സഹോദരന്മാരെ ഇത്ര ക്രൂരമായി ഇത്ര ധിക്കാരപരമായ ഈ ചെയ്തി? എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിം നാമധാരിക്ക് പോലും ചെയ്യാൻ കഴിയുക എന്നാണ് ആലോചിക്കേണ്ടത്. മുജാഹിദിനോട് ദേഷ്യമുണ്ടെന്ന് കരുതി
തൗഹീദിനോട് വിരോധമുണ്ട് എന്ന് കരുതി ഇസ്ലാമിന്റെ ആശയാദർശങ്ങളോട് പ്രവാചന്മാരെ പഠിപ്പിച്ച തൗഹീദിനോട് വിരോധമുണ്ട് എന്ന് കരുതി ഇത്രയും അങ്ങേത്തല വരെ പോകാൻ സാധിക്കുമോ എന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. പടച്ച റബ്ബ് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ മറ്റെന്തു ചെയ്യാൻ? ഈ നിലക്കാണ് ക്ലിപ്പിന്റെ എല്ലാം ഗതി. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം യാഥാർത്ഥ്യം കണ്ടാൽ തന്നെ ഏതൊരാൾക്കും ബോധ്യമാകും. ഇനി ഇവർ പ്രദർശിപ്പിക്കുന്ന മറ്റൊന്ന് കെവിയുടെ തന്നെ മറ്റൊരു പരാമർശമാണ്. സമുദായത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിൽ കടന്നു വരുന്ന അന്ധവിശ്വാസങ്ങളെ അദ്ദേഹം സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ശരിയല്ല എന്ന് ശിർക്കിന്റെ വഴികളെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംസാരത്തിനിടയിൽ അതിനൊരു ഉദാഹരണം എന്നോണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല രീതികളും പല സംസാര ശൈലികളും അദ്ദേഹം പറയുകയും അങ്ങനെയൊക്കെ പറയുന്നുവെങ്കിൽ പ്രവാചകനെ പറ്റിയും അങ്ങനെ പറയേണ്ടി വരുമെന്ന് ഈ സമുദായത്തെ അങ്ങനെ ഒരിക്കലും വിശ്വസിച്ചുകൂടാ എന്ന് ബോധ്യപ്പെടുത്താനായി കെ വി അദ്രത്തിഹോരി പറഞ്ഞപ്പോൾ അത് മുടിച്ചെടുത്ത് അത് ക്ലിപ്പാക്കി ഇപ്പം മുസ്ലിയാക്കന്മാർ നാടുകൾ നടക്കുന്നു. നിബിധങ്ങളുടെ ജന്മത്തെക്കുറിച്ച് നിബിധങ്ങൾ ജനിച്ചത് തന്നെ ശരിയായ രൂപത്തിലല്ല എന്ന നിലക്ക് ഉള്ള പ്രചാരങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ദജ്ജാലിനോട് ഉപമിച്ചുവെന്ന് പോലുമാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലവി സഖാഫിയുടെ ഏറ്റവും പുതിയ ആരോപണം അങ്ങനെയാണ്. പണ്ട് പറഞ്ഞെന്താ ദജ്ജാലിന്ന് വിളിച്ചു എന്നാ. ഇപ്പൊന്റെ യാഥാർത്ഥ്യം ആളുകൾ പലരുടെയും കൈകളിലേക്ക് എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി അത് പറഞ്ഞാൽ വിശ്വസിക്കൂല. അപ്പൊ ഇപ്പൊ പറഞ്ഞെന്താ ദജ്ജാലിനോട് ഉപമിച്ചുവെന്നാ പറയുന്നത്. എന്തായിരുന്നാലും എന്താ വസ്തുത? വസ്തുത കാണുന്നതിന് മുമ്പ് ആദ്യം അവർ ഇടാറുള്ള പ്രദർശിപ്പിക്കാനുള്ള കഷ്ണങ്ങൾ ഞാൻ പ്രദർശിപ്പിക്കാം. ശേഷം ഇൻഷാല്ലാ യാഥാർത്ഥ്യവും കാണിക്കാം. അവർ ചെയ്യുന്ന ചെയ്തി എന്താണ് എന്നോ കെ വിയുടെ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിന് ഒരു മൂന്നോ മൂന്നരയോ മിനിറ്റുള്ള ഒരു പ്രസംഗം. ആ മൂന്നര മിനിറ്റിൽ നിന്ന് ആദ്യത്തെ ഒരു മിനിറ്റോളം അവരങ്ങ് ഒഴിവാക്കി. പിന്നെയുള്ള ഒരു അരമുക്കാ മിനിറ്റ് അതെടുത്തു. പിന്നെയുള്ള ഒരു അര മിനിറ്റ് ഒഴിവാക്കി. പിന്നെയുള്ള ഒരു മിനിറ്റ് എടുത്തു. എന്നിട്ട് ഈ ഇടയ്ക്കുള്ള കഷ്ണം ഒഴിവാക്കിയിട്ട് മറ്റു രണ്ട് കഷ്ണങ്ങളും കൂടെ ഒന്നാക്കി ചേർത്ത് ഒറ്റ കഷ്ണമാക്കി ഒറ്റ ക്ലിപ്പിട്ട് അവിടെ നാട് നിങ്ങൾ പ്രചരിപ്പിച്ചു. ആദ്യം ചെയ്ത് അങ്ങനെയാണ് ആ ഒന്നാമത്തെ കഷ്ണം. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോയേക്കും തന്ത തീർച്ചയായി അവിടെ നിന്ന് തന്നെ തുടങ്ങും. പിന്നെ ആറ് വയസ്സായപ്പോയേക്കും ഉമ്മീം പോയി, ഉമ്മീം ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂത്താലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ള നല്ല പറയാ അറിഞ്ഞാൽ ആളില്ലേ. കണ്ടോ, ഇതാണ് ഒന്നാമത്തെ കഷ്ടം. എന്നിട്ട് ഇതിലേക്ക് അവരെ കൂട്ടിച്ചേർക്കാനുള്ള രണ്ടാമത്തെ കഷ്ടമുണ്ട്. ആ കഷ്ടം വേറെയായി തന്നെ നിങ്ങൾക്ക് കാണാം. അത് വേറിട്ട് നിങ്ങൾ കാണുക, ശ്രദ്ധിക്കുക നിങ്ങൾ. ആ ദജ്ജാലുണ്ടല്ലോ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവണ്ട പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്. ഇതാണ് രണ്ടാമത്തെ പീസ്. ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് നിന്ന് ഒരു അര മിനിറ്റ് മുറിച്ചൊഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് സമർത്ഥമായി ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഒറ്റ കഷ്ടമാക്കി അവതരിപ്പിക്കുക. അപ്പൊ കേൾക്കുന്നവർക്ക് എന്ത് തോന്നും? ഈ വിളി ദജ്ജാൽ എന്ന പദപ്രയോഗം അത് കെ വി നടത്തിയത് ഈ ഇവര് പറയുന്ന രൂപത്തിൽ തന്നെയാണ് എന്ന് കേൾക്കുന്ന ഒരാൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി ഈ ഇത്ര നീചമായ ഈ രീതിയാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേരോട് മുസ്ലിയാര് പറഞ്ഞ് കേൾപ്പിച്ചുവല്ലോ, അപ്പുറങ്ങക്ക ഇപ്പുറങ്ങക്ക എന്നെന്തെയ്യാ, കണ്ടോ ഇവിടെ ഇങ്ങനെ പറയുന്നുവെന്ന് പറയുക. ആ പണിയാണ് ഇപ്പൊ സാക്ഷാൽ പേരോട് മുസ്ലിയാര് അടക്കമുള്ള മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ യാഥാർത്ഥ്യം? ആ ഇടക്ക് അവര് മുടിച്ചു പോയ കഷ്ണം അടക്കം ഒരു രണ്ടര മൂന്ന് മിനിറ്റ് തികച്ച് കെ വിയുടെ ആ പ്രസംഗം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇതിൽ നബി ആക്ഷേപിക്കാനാണോ നബിയെ പറ്റി മോശമായ പദപ്രയോഗം ഉപയോഗിക്കാനാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാനൊന്നും പറയുന്നില്ല, ശ്രദ്ധിക്ക നിങ്ങൾ. അള്ളാഹുവിൽ ഒരു പങ്കും പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും. ഉദാഹരണം പറഞ്ഞാൽ